ഹലോ, നമസ്കാരം എല്ലാവർക്കും. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നിനക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ITI പ്രവേശനത്തിന് വേണ്ടി ട്രേഡ് എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ, സ്മാർട്ട് ഫോണിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. തുടർന്ന് ITIൻ്റെ വെബ്സൈറ്റ്, ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും എന്ത് ചെയ്യുക, എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നിങ്ങൾക്ക് ഇതുപോലത്തെ ഈ ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ആപ്ലിക്കേഷൻ എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ അപേക്ഷ പൂരിപ്പിക്കുക എന്ന് പറയുന്ന ഈ ഒരു ഭാഗം തിരഞ്ഞെടുക്കുക. ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്ത് വെച്ച അപേക്ഷ നമുക്ക് കാണണമെങ്കിൽ ആപ്ലിക്കേഷൻ കാണുക എന്ന് പറയുന്ന ഈ ഒരു ഭാഗവും സെലക്ട് ചെയ്ത് വെക്കണം. വ്യൂ റെസിപ്റ്റ് നമ്മൾ പൈസ അടച്ച 100 രൂപ അടിച്ച് ഇന്ന് തെളിയിക്കുന്നതിന് വേണ്ടി കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് 100 രൂപ അടിക്കുന്ന ആളുകൾക്ക് മാത്രമേ അലോട്ട്മെൻറ്റിൽ അവരെ പരിഗണിക്കുകയുള്ളൂ. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റ്, ഞങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എത്രമത്തെ റാങ്കാണ് എന്നതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പോകുന്നത് ട്രേഡ് ചോയ്സ് ആണ്. അപ്പോൾ ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് നമ്മൾ ഇവിടെ സെലക്ട് മുമ്പ് കൊടുത്ത കോളേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം സ്ഥാപനങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്ത ആ ഒരു സ്ഥാപനത്തിലെ ഏതൊക്കെ സബ്ജക്റ്റാണ്, അല്ല ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റാണ് അവിടെ ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ഡിപ്പാർട്ട്മെൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കും. നമ്മൾ ഈ സെലക്ട് ചെയ്തതൊക്കെ ഇവിടെ ഈ ഒരു ഗ്രീൻ ഐക്കണിൽ ഒരു ബോക്സിൽ കാണാൻ സാധിക്കും. അതാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അങ്ങനെ ഓരോന്നും നമുക്കിവിടെ കാണാം. നീല ഐക്കണുള്ളതൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ, നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഗ്രീൻ ഐക്കണിൽ ഇവിടെ ഒരു ബോക്സിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും സെലക്ട് ആയത്. അപ്പോൾ ഇങ്ങനെ ഏതൊക്കെ ഏത് ഓപ്ഷനാണോ സബ്ജക്റ്റാണോ അവിടെ വേണ്ടത് വെച്ചാൽ അതൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ അതുപോലെ ഗെയിൻ ഓപ്ഷനൊക്കെ കാണാൻ സാധിക്കും. കഴിഞ്ഞതിന് ശേഷം നിങ്ങളെന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ കാണുക എന്ന് പറയുന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തൊട്ടടിയിൽ പോയാൽ നമുക്ക് കാണാം കോളേജിൻ്റെ പേരും നമ്മൾ കൊടുത്ത ഓൺലൈനിൽ കൊടുത്ത ട്രേഡ് ചോയ്സ് ചെയ്ത ആ ഒരു സബ്ജക്റ്റും ഇവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ കൊടുത്ത് കറക്റ്റാണ്, ശരിയാണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അറിയാത്ത ആളുകളുടെ ഇതൊന്ന്